നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കേരളത്തിൽ മന്ത്രി ആന്റണി രാജുവിൻ്റെ വാർത്ത മലയാള മനോരമ മുക്കിയെന്നും റിപ്പോർട്ടർ പ്രതിഷേധിച്ച് രാജിവെച്ചു എന്ന വാർത്തകളുമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരുമൊക്കെ ചർച്ച ചെയ്തതാണ്. ഏതായാലും കേരളത്തിൽ ചിലതൊക്കെ നടന്നില്ലെങ്കിലും യു പിയിൽ ചിലതൊക്കെ നടക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായി. ഏതായാലും റിപ്പോർട്ടറുടെ ശാപം ഫലിച്ചതാണോ, തിരിച്ചടി ഉണ്ടായതാണോ, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഏതായാലും ആന്റണിയുടെ ജട്ടിക്കഥ കേരളത്തിൽ മുക്കിയെങ്കിലും യു പിയിൽ ചില മുട്ടൻ പണികൾ മനോരമയ്ക്ക് കിട്ടിയെന്നാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾ. മനോരമ കമ്പനിയുടെ പ്രസിദ്ധീകരണത്തിനെതിരെ എഴുത്തുകാരൻ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കാളിയുടെ ചിത്രങ്ങൾ മോശമായി ഉപയോഗിച്ചു, ഇനി ലേഖനം നൽകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തുകാരൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കളിയും കൊണ്ട് ചെന്ന മനോരമയ്ക്ക് യോഗി കൊടുത്തത് എട്ടിൻ്റെ പണിയെന്നും ഇത് സ്ഥലം വേറെയെന്നും ജനം പറഞ്ഞിരിക്കുകയാണ്. മാപ്പ് പറഞ്ഞാലും തീരില്ല, പ്രതിഷേധം കത്തുന്നുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഹിന്ദു ദൈവങ്ങളെ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിന് മലയാള മനോരമ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. ശിവനെയും കാളിയെയും അധിക്ഷേപകരമായ രീതിയിൽ ചിത്രീകരിച്ചതിന് ദിവീക്കിനെതിരെയാണ് യു പി പോലീസ് കേസെടുത്തത്. മനോരമ കമ്പനിയെ ഒന്നാം പ്രതിയാക്കിയും ദിവീക് എഡിറ്ററെ രണ്ടാം പ്രതിയാക്കിയുമാണ് പോലീസ് കേസ്. ദിവീക് ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് മുൻ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശ് ശർമ്മയുടെ പരാതിയിലാണ് കേസെടുത്തത്. കാൺപൂരിലെ കോട്ട്വാലി പോലീസ് മനോരമയ്ക്കും വീക്കിനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. യു പിയിലെ മറ്റ് സ്റ്റേഷനുകളിലും സമാന പരാതികൾ എത്തിയിട്ടുണ്ട്. ഇതിലും ഉടനെ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ദി വീക്കിന് വേണ്ടി കോളം എഴുതില്ലെന്ന് കോളമിസ്റ്റ് വിവേക് ദിബ്രോയും വ്യക്തമാക്കി. ഇക്കാര്യം അറിയിച്ച് അദ്ദേഹം ദി വീക്ക് എഡിറ്റർ ഫിലിപ്പ് മാത്യുവിന് കത്തം നൽകി. അദ്ദേഹത്തിന്റെ ലേഖനത്തോടൊപ്പമാണ് പ്രസിദ്ധീകരണം ശിവന്റെയും മഹാകാളിയുടെയും മോശമായ ചിത്രം ഉൾപ്പെടുത്തിയത്. കോളമിസ്റ്റായി തുടരാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി ദി വീക്ക് എഡിറ്റർ ഫിലിപ്പ് മാത്യുവിന് എഴുതിയ കത്ത് അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു. കാളി എന്ന പേരിൽ കോളം എഴുതാൻ തന്നോട് ആവശ്യപ്പെട്ടത് ദി വീക്കാണ്. എന്നാൽ ഇത് മറ്റൊരു പേരിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. അതിൽ ഉൾപ്പെടുത്തിയ ചിത്രങ്ങൾക്ക് ആ ലേഖനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹത്തിന്റെ കത്തിൽ വ്യക്തമാക്കുന്നു. പ്രസിദ്ധീകരണം തന്നിലൊരു വിശ്വാസം ഉളവാക്കിയിരുന്നു, എന്നാൽ ഒരു നിമിഷം മതി അത് തകർക്കപ്പെടാനെന്ന് ദി വീക്ക് തെളിയിച്ചു. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചത് എന്ന് വ്യക്തമാണ്. എന്നാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെയാണ് നഷ്ടമാകുന്നതെന്നും അദ്ദേഹം നൽകിയ കത്തിൽ പറയുന്നുണ്ട്. 24-ന് ദിബ്രോയ് എഴുതിയ കോളത്തിലായിരുന്നു ശിവന്റെയും കാളിയുടെയും ചിത്രങ്ങൾ മോശമായി പ്രസിദ്ധീകരിച്ചത്. അനുമതിയില്ലാതെ ചിത്രങ്ങൾ ഉപയോഗിച്ചതിൽ ശക്തമായ എതിർപ്പുമായി അദ്ദേഹം നേരത്തെ രംഗത്ത് വന്നിരുന്നു. സാമ്പത്തിക വിദഗ്ധനായ ദിബ്രോയ് പ്രധാനമന്ത്രിയുടെ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ അംഗം കൂടിയാണ്. കേരളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത അനിൽ ഇമ്മാനുവൽ ഏറ്റവും ഒടുവിൽ മനോരമയിൽ നിന്നും പടിയിറങ്ങി ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ അടിവസ്ത്ര തിരിമറി കേസിൽ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെതിരായ വാർത്ത മനോരമ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ വിമുഖത കാണിച്ചതാണ് രാജിക്ക് കാരണമെന്നുള്ള സൂചനകൾ പുറത്തുവന്നതിൻ്റെ നാണക്കേടും ക്ഷീണവും മാറാതിരിക്കുമ്പോൾ തന്നെയാണ് മനോരമയ്ക്ക് അടുത്ത പണി. ഏതായാലും മനോരമ ചാനൽ വാർത്ത നൽകാൻ വിമുഖത കാണിച്ചതിനെ തുടർന്ന് മനോരമ ന്യൂസിലെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് കൂടിയായ അനിൽ ഇമാനുവൽ ഫേസ്ബുക്കിലൂടെ മന്ത്രിക്കെതിരായ രേഖകൾ പുറത്തുവിട്ട് രാജിവെച്ച് പടിയിറങ്ങിയത് വലിയ ചോദ്യമായി മാറിയിരുന്നു. പിന്നീട് കൈരളിയും മനോരമയും ഒഴികെ മറ്റെല്ലാ വാർത്താ ചാനലുകളും വിഷയം ഏറ്റെടുത്ത് റിപ്പോർട്ട് ചെയ്തു. മനോരമ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. എക്സ്ക്ലൂസീവായി നൽകാൻ കഴിയുമായിരുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകാതിരുന്നതിന് സ്വന്തം ചാനലിലെ ജീവനക്കാരുടെ ചോദ്യത്തിന് പോലും മനോരമ മാനേജ്മെന്റിന് മറുപടി ഉണ്ടായിരുന്നില്ല. വാർത്ത നൽകാതിരുന്നതിന് സോഷ്യൽ മീഡിയകളിലും മനോരമയ്ക്കെതിരെ നിരവധി പേരാണ് പ്രതികരിച്ചത്. എല്ലാ കാലത്തും ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചാനൽ ഇത്തവണ ആ മന്ത്രിസഭയിലെ അംഗത്തിനെതിരായ ആരോപണം കണ്ടില്ലെന്ന് നടിച്ചതിൽ രാഷ്ട്രീയ നിരീക്ഷകരും അമ്പരന്നിരിക്കുമ്പോഴാണ് ഇതാ ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നുള്ള ആക്ഷേപവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.